എന്റെ മുടി കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? ഏയ് ഇല്ലല്ല. കോമ്പി എന്നൊക്കെ മൂന്നാല് ദിവസമൊക്കെ കൂടുമ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ഇത്രയും ഡ്രൈ ആയതല്ലേ. ആക്ച്വലി ഞാനാണെങ്കിൽ ലണ്ടനിൽ നമ്മുടെ മുടി ഒന്ന് ശരിയാക്കി അത് നാശമാക്കിയാണ് നിർത്തിയേക്കുന്നത്. അപ്പം ഞാനതിനെക്കുറിച്ച് കുറേ ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ഒരു റിസർച്ചൊക്കെ നടത്തി. നമ്മുടെ സ്വന്തം തൊടുപുഴയിൽ ഞാനൊരു അടിപൊളി സ്ഥാപനം കണ്ടു. അപ്പം നമ്മൾ ഇപ്പം അമ്മേക്കണ കുക്കുമ്പയിലാണ്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ മുടിയിൽ ഞാൻ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങളുമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കുക്കുംബ ഹെയർ സലൂണാണ്, തൊടുപുഴയിലുള്ളത്. ഹായ്. ഹായ്. കറക്റ്റ് സമയത്ത് തന്നെ എത്തിയായിരുന്നു. എൻ്റെ മുടി കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ? ഏയ് ഇല്ലല്ല, ഇതിലും വലിയ ഹെയർ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാന് ട്രീറ്റ്മെന്റ് ആക്ച്വലി സ്മൂത്തനിങ് ആണ് ചെയ്തത്. പിന്നെ ഇത് ഈ റൂട്ട് ഇങ്ങനെ വീണ്ടും കേൾ ആയിട്ട് വന്നപ്പോ ഞാൻ കുറച്ച് നാൾ കേൾ ആയിട്ട് ഇടാന്ന് വിചാരിച്ച കേളപ്പിന്റെ കുറച്ചൊരു ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമ്പി എന്നൊക്കെ മൂന്നാല് ദിവസമൊക്കെ കൂടുമ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഇത്രയും ഡ്രൈ ആയതല്ലേ. നേരത്തെ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. മാം, ഇതിൽ നമുക്കിപ്പം ചെയ്തെടുക്കുന്ന ട്രീറ്റ്മെന്റ് റൂട്ട്സ് ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ടൈം സ്മൂത്തനിങ് ആണല്ലോ മാം ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റൂട്ട്സ് ആയിരിക്കും നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഓക്കെ മാം, ഗ്രേ കവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഗ്രേ കവറേജ് ചെയ്തിട്ടുണ്ട്, അതൊരു 4 മന്ത് ബാക്ക് ആണ് ചെയ്തത് അല്ലേ. ഓക്കെ ഓക്കെ, പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. പറയുമ്പോ യു കെ ആണേ ഉള്ളൂ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമയമില്ല. സമയമില്ലല്ലേ. ഓക്കെ ഓക്കെ. ഓക്കെ മാം, നമുക്കപ്പം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കപ്പം ഇതിന്റെ റൂട്ട്സ് ഫുൾ ആയിട്ട് നമുക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്തെടുക്കാം. ഓക്കെ മാം, ഓൾറെഡി സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. വേറെ ട്രീറ്റ്മെന്റ്സ് എന്തെങ്കിലുമൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്ചർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ മാം, അപ്പം നമുക്ക് ഇതിന്റെ റൂട്ട്സ് കണ്ടിന്യൂ ചെയ്തെടുക്കാം. തലമുടി കണ്ടോ, മൊത്തം വെളുത്തായിരിക്കുന്നത്. ഹൈലൈറ്റിംഗ് പോസിബിൾ അല്ലായിരിക്കും, കാരണം ഇത്രയും ബ്ലാക്ക് നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ബ്ലാക്ക് ഒക്കെ ചെയ്ത ഹെയറിൽ നമുക്ക് ഹൈലൈറ്റിംഗ് ഒന്നും പോസിബിൾ അല്ലായിരിക്കും. അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് ഇപ്പം ഉടനെ കളർ ചെയ്യാൻ പറ്റില്ല, ഒരു 10 ഡേയ്സ് ഒക്കെ ഗ്യാപ്പ് വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഹെയർ ഓൾറെഡി ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് കളറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഡ്രൈനസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ 10 ഡേയ്സ് കഴിഞ്ഞാൽ, ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ പ്രൊസീജിയർ വാഷിംഗ് ആണ്, അപ്പൊ നമുക്ക് വാഷ് ചെയ്തിട്ട് നോക്കാം. അവര് കാര്യം പറഞ്ഞ മാക്സിമം സ്മൂത്ത് ആയിട്ടാ ചെയ്യുന്നത്, പക്ഷെ എന്റെ തലമുടിയുടെ ഗുണം കൊണ്ട് പറയാൻ അടിപൊളിയാണ്. ചുരുണ്ട മുടി കാണാൻ ഭംഗിയാ ഭംഗിയാണ്. ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണെങ്കിൽ ഉള്ള പാട്. അയ്യോ, ഇങ്ങനെ ഇടയ്ക്ക് വല്ല ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ജോലിയും ഇതും കൂടെ എല്ലാം കൂടെ വർക്ക് ചെയ്യുക. ഞാൻ നേഴ്സാകും. അപ്പൊ 12 മണിക്കൂർ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇത് നോക്കാനുള്ള സമയം കിട്ടാറില്ലല്ലോ. ഇത് ഫുള്ള് നമ്മൾ ഡ്രൈ ചെയ്തിട്ടാണോ ക്രീമുകൾ അപ്ലൈ ചെയ്യുന്നത്? ഇത് കുറച്ച് ഹാർഡ് ഹെയർ ആയതുകൊണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് ടെമ്പററി അയൺ ചെയ്തിട്ട് ക്രീം ഇട്ടാലേ. ഓക്കെ, ടെമ്പററി അയൺ ചെയ്തിട്ടാ ക്രീം ഇടുന്നത്. ഓക്കെ,
രണ്ടു മൂന്ന് പേര് കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് എൻ്റെ തലമുടി ഒന്ന് ഒന്ന് വരുതിയിലാക്കിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ എൻ്റെ ആദ്യത്തെ മുടി ഈ ഇങ്ങനെ മുടി കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. എത്ര സമയം നമ്മൾ ക്രീം ഇട്ടിരിക്കേണ്ടത്? ക്രീം ഇട്ടിട്ട് 30 മിനിറ്റ്സ്. ഇതുപോലെ ഈ ഡ്രൈ ഇനി ഇനി അങ്ങനെ ഇനി ഇതിലും കൂടുതൽ ഡ്രൈ ആകാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിൽ കൂടുതൽ ഡ്രൈ ആകാണ്ടിരിക്കാൻ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഷാംപു യൂസ് ചെയ്തിട്ട് പൊതുവേ എല്ലാവരും കണ്ടീഷണർ യൂസ് ചെയ്യുന്ന ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാണ്ട് അപ്പത്തന്നെ ഇട്ടിട്ട് വാഷ് ഔട്ട് ചെയ്തോ? ആ അങ്ങനെ ഞാൻ ചെയ്യുന്നേ. മെയിനായിട്ട് വാഷ് ഷാംപു ഇട്ടിട്ട് കണ്ടീഷണർ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് വാഷ് ഔട്ട് ചെയ്തത്. ഓക്കെ. അതുപോലെ ഹെയർ സ്പായോ ഹെയർ സ്പാ ചെയ്താലും കുറച്ച് കുറഞ്ഞു കിട്ടും. നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇത് ഉണ്ടല്ലേ. ഇപ്പൊ അവര് നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് ജസ്റ്റ് ടെമ്പററി ഡ്രൈ ചെയ്ത് അയണിങ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്തപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഒരിക്കലും ശരിയാകിയേല എന്ന് ഞാൻ വിചാരിച്ച ഹെയറാണ് അവർ ഇത്ര ഈ രീതിയിൽ ഇപ്പം നിലവിലാക്കി തന്നേക്കണേ. ഇനി നമുക്ക് ക്രീം ചെയ്ത് വീണ്ടും അവർ അയൺ ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് വീണ്ടും അയൺ ചെയ്താണ് നമ്മൾ വിടുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യും. അപ്പോൾ നമ്മളിത് ഏത് ക്രീമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്? ഏത് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് സ്ട്രൈറ്റൻ ചെയ്യാൻ? പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അത് അതാണ് ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് ഇരിക്കണം. നമ്മൾ 30 മിനിറ്റ്സ് ഇരിക്കണം ചെയ്യണം. ആഫ്റ്റർ കെയറിന് വരുന്നത് കിറ്റ് മീൻസ് നമ്മുടെ ഷാംപൂ കണ്ടീഷണർ സിറം അതും ഈ സെയിം കമ്പനിയുടെ ഓ വെള്ള എലമെന്റ്സിന്റെ പ്രൊഡക്ട്സ് ആണ് തരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ അത് ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടോ തോന്നുന്നു വെള്ളയുടെ പ്രൊഡക്ട്സ്. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ തലമുടി ശരിയാക്കിയിട്ടുണ്ട്. ആക്ച്വലി ബ്രോ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എങ്ങനെ എൻ്റെ ഈ തലമുടി ഇങ്ങനെ ആക്കിയെടുത്തു എന്നുള്ളത്. നോർമലി ഇത്രയും ഡ്രൈ ഹെയർ ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും പ്രോസസ്സിംഗ് ഒക്കെ എടുത്തത്. ഹെവി പ്രോസസ്സിംഗ് ആയിരുന്നല്ലേ. ഓക്കെ ഓക്കെ. നോർമലി ഇത്രയും ഡ്രൈ ഹെയർ ആയതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുന്നത് കളറിംഗ് ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റാത്തല്ലേ. നോർമലി 10 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കളർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. നോർമലി നോർമൽ സലൂൺസിലൊക്കെ അന്ന് തന്നെ കളർ ചെയ്യാൻ പറ്റും. ഞാൻ ലാസ്റ്റ് ടൈം അന്ന് തന്നെ കളർ ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ആണല്ലേ. ഓക്കെ ഓക്കെ. നമ്മൾ എന്താ പറയുന്നത് ഇത്രയും ഡ്രൈ ഹെയറിൽ കളേഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ഡ്രൈനെസ് വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ മിനിമം ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ടേ കളർ ചെയ്യാറുള്ളൂ. ഞാൻ 10 ഡേയ്സ് കഴിഞ്ഞ് വന്നാൽ എന്റെ ഗ്രേ ഹെയർ കവർ ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. മാം ഇനി ഒന്ന് പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യണേ. തീർച്ചയായിട്ടും. അപ്പൊ എന്റെ കെയറിങ്ങിന്റെ കുഴപ്പം കൊണ്ടായിരുന്നു അത് അത്രയും ഡ്രൈ ആയി പോയത്. ആ അതെ അതെ. പ്രോപ്പർലി ഷാംപൂ കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. നമ്മളിവിടെ വെള്ളയുടെ ഷാംപൂ കണ്ടീഷണർ. ആ വെള്ളയുടെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണറുമാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണേ. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വാഷിംഗ്. ആ 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കോംപ്ലിമെന്ററി വാഷ് ആയിരിക്കും. ഓക്കെ. ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് വാഷ് ചെയ്യാം. ഓക്കെ ഓക്കെ മാം. താങ്ക് യു സോ മച്ച് ബ്രോ. ഓക്കെ താങ്ക് യു. ദിവസത്തിന് ശേഷം വീണ്ടും കൊക്കുമ്പയിലെത്തിയേക്കുവാണ്. ഞാനാണെങ്കിൽ എൻ്റെ മുടി ഓൾറെഡി പണ്ട് ഇതിനു മുമ്പ് ചെയ്ത് ആകെ മാശമാക്കി വെച്ചിരുന്നതുകൊണ്ട് ആ നമ്മൾ സ്മൂത്തനിങ് ചെയ്യാൻ വന്നപ്പം നമുക്ക് ഹെയർ കളർ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് കൂടുതൽ ഡാമേജ് ആക്കുമെന്നാണ് ഇവിടുത്തെ കൺസൾട്ടൻ്റ് അവർ കൺസൾട്ട് ചെയ്തപ്പം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 10 ദിവസത്തിന് ശേഷം വന്ന് അതായത് നമ്മുടെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞ് നമ്മൾ കളറിങ് പ്രോസസ്സിലോട്ട് സ്റ്റാർട്ട് ആവുകയാണ്.
ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ വേറൊരാളായി പോലുണ്ട്. സൂപ്പറായിട്ടുണ്ട് എനിക്ക്. എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് സൂപ്പറായിട്ടുണ്ട്. ഞാൻ വേറൊരാളായ പോലെയുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, എൻ്റെ ഒരു 5 വയസ്സ് പറഞ്ഞ പോലെയുണ്ട്. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞ ഞാൻ പറഞ്ഞ കണക്കിന് എങ്ങനെ എനിക്ക് ഭയങ്കര എന്റെ മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മേലാത്ത രീതിയിലുള്ള രീതിയിലായി. എനിക്കതുപോലെ ഈ നിങ്ങളുടെ പേജിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണല്ലോ പെർമനന്റ് ബ്ലോ ഡ്രൈ, അതിന്റെ കാര്യം കൂടി ഒന്ന് പറയുമോ? കാരണം ഒത്തിരി പേര് അത് ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇവിടെ വരുമ്പോ ചെയ്യാന്നൊക്കെ. പെർമനന്റ് ബ്ലോ ഡ്രൈ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ മാം ഓൾറെഡി ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ ആണ് പെർമനന്റ് ബ്ലോ ഡ്രൈ. നിങ്ങളുടെ പേജിലെല്ലാം കൂടുതൽ പെർമനന്റ് ബ്ലോ ഡ്രൈ, അപ്പൊ അത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണ് പെർമനന്റ് ബ്ലോ ഡ്രൈ? നാച്ചുറൽ ഹെയറിലാണ് നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റുന്നത്. ഓൾറെഡി മാം നേരത്തെ ട്രീറ്റ് ചെയ്തിരുന്നത് കാരണമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്റെ മുടിയുടെ സിറ്റുവേഷൻ എന്നായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അതല്ല, ഞാൻ പൊതുവെ മൊത്തത്തിൽ ചോദിച്ചതാ, നിങ്ങളുടെ ബ്രാഞ്ചുകൾ എവിടെയൊക്കെ? നമ്മുടെ ബ്രാഞ്ച് ഇപ്പം അടൂരുണ്ട്, കോട്ടയത്തുണ്ട്, കൊച്ചിയിലുണ്ട്, പിന്നെ തൊടുപുഴയുണ്ട്, പിന്നെ ബാംഗ്ലൂർ കാലിക്കറ്റ് ആണ്. ഓക്കെ. നിങ്ങളുടെ ഓൺലൈൻ ആണോ ബുക്ക് ചെയ്യുന്നത്? ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര ഈസി പ്രോസസ് ആണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരെല്ലാരും മുടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചോദിച്ചാൽ മതി. എന്റെ മുടിയുടെ മാറ്റം നിങ്ങൾ കണ്ടല്ലോ, അപ്പൊ ഇനി ആദ്യം കൂടുതലൊരു പ്രൂഫ് എനിക്ക് തരാനില്ല, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടോ, ഇവരുടെ കസ്റ്റമർ കെയർ, ഇവിടുത്തെ എല്ലാ സ്റ്റാഫും തന്നെ എനിക്ക് തോന്നിയിട്ട് എല്ലാവരും നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. അവർ നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഹെയറിൻ്റെ കാര്യങ്ങളും എല്ലാം ടേക്ക് കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് കുക്കുംബ സജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയും ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇപ്പോൾ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.